ഹലോ, നമസ്കാരം. കശ്യപ ആയുർവേദയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മള് ആഹാര സാധനങ്ങളുടെ ഗുണങ്ങളെ പറ്റി പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. പല ആഹാര സാധനങ്ങളെയും ഗുണദോഷങ്ങൾ, അത് പല രീതിയിലും കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗണത്തിൽ പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ബാർലി എന്ന് പറയുന്ന ധാന്യത്തിന്റെ ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ബാർലി എന്ന് പറയുന്നത് ഒരു കാലത്ത് നമ്മുടെ ഭാരതത്തിൽ, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലൊക്കെ ധാരാളമായി യൂസ് ചെയ്തിരുന്ന ഒരു ധാന്യമാണ്. എന്നാൽ ഇന്ന് അതിന്റെ ഉപയോഗം വളരെ കുറവാണ്. എന്ന് മാത്രമല്ല, പലപ്പോഴും ഈ ബാർലി എന്ന് പറയുന്ന സാധനം എന്താണ് എന്ന് കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് കൂടുതൽ. പലപ്പോഴും പേഷ്യൻസ് ഒക്കെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ബാർലി കഴിക്കാം എന്ന് പറയുമ്പോൾ ബാർലി എന്ന് പറയുന്നത് എന്താണ് എന്ന് പലപ്പോഴും അറിയാനില്ല, ബാർലി കിട്ടാനില്ല, ബാർലി എവിടെയാണ് കിട്ടുന്നതെന്ന് അറിയില്ല. പലപ്പോഴും ചിലവാകാത്തൊരു സാധനമായതുകൊണ്ട് കടകളിലൊന്നും സൂക്ഷിക്കാത്തൊരു സാധനമാണ്. പക്ഷേ ഈ വളരെ അടുത്ത കാലത്തായിട്ട് ഈ മില്ലറ്റ്സിന്റെ ഉപയോഗം വളരെ കൂടുതലായിട്ട് വരികയും മില്ലറ്റ്സിന്റെ ഗുണങ്ങളെ പറ്റി, മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ, അതിന്റെ ഉപയോഗം കൂടുതലായിട്ട് വരികയും വരുന്ന സാഹചര്യത്തിൽ അതിനോടൊപ്പം ബാർലിയുടെയൊക്കെ ഉപയോഗം കൂടി വരുന്നുണ്ട്. മില്ലറ്റ്സ് പോലെ തന്നെ വളരെയധികം ഗുണങ്ങളുള്ളൊരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു ആഹാര പദാർത്ഥമാണ് ബാർലി എന്ന് പറയുന്നത്. ബാർലിയെ ആയുർവേദത്തിൽ യവം എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു നെറ്റി ചുളിഞ്ഞേക്കാം. യവം എന്ന് പറഞ്ഞാൽ മറ്റൊരു സാധനമല്ലേ? എന്റെ ഒരു വീഡിയോയില് ഈ മില്ലറ്റ്സിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയുന്ന സ്ഥലത്തൊക്കെ ബാർലിയുടെ കുറിച്ച് പറയുന്ന സമയത്ത് ബാർലി എന്ന് പറഞ്ഞാൽ യവമല്ല, അത് മറ്റെന്തോ ആണ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ചില സ്ഥലങ്ങളിൽ, എസ്പെഷ്യലി മധ്യ കേരളത്തിലെ ഈ എറണാകുളം ആ ഭാഗങ്ങളിലൊക്കെ, കോട്ടയം ഭാഗങ്ങളിലൊക്കെ യവം എന്ന പേരിൽ മറ്റൊരു ധാന്യം കിട്ടുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് കോഡോ മില്ലറ്റ് എന്ന് പറയുന്ന ഒരു ധാന്യമാണ്. അത് യവമല്ല, അത് യവം എന്ന് ലോക്കലി പറയുന്നുണ്ടാവാം, യവം എന്ന് ആയിരിക്കാം അതിൽ ആ നാട്ടുകാർ പറയുന്ന പേര്. പക്ഷേ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ യവം എന്ന് പറയുന്നത് അതിനെ കുറിച്ചല്ല, ആയുർവേദ ഗ്രന്ഥങ്ങളിൽ യവം എന്ന് പറയുന്നത് ബാർലിയെ കുറിച്ചാണ്. അപ്പൊ ബാർലിയാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിലെ യവം. അപ്പൊ യവത്തിന്റെ ഗുണങ്ങൾ എല്ലാം കാണുന്നത് ബാർലിക്കാണ് എന്നുള്ളതാണ്. അപ്പോ ബാർലി എന്ന് പറയുന്ന ധാന്യത്തെ കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് പറയാവുന്ന ഏറ്റവും നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ധാന്യമാണ് ബാർലി എന്ന് പറയുന്നത്. ബാർലി വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ടോ? ഈ മൂത്രാശയ സംബന്ധമായ രോഗങ്ങളിലൊക്കെ, യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനിലൊക്കെ ബാർലി വെള്ളം കുടിക്കുന്നത് പണ്ട് മുതലേ ഉള്ള ഒരു പതിവാണ്. സംഭവം ശരിയാണ്, ബാർലി മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെയെല്ലാം സുഖപ്പെടുത്തുന്ന ഒരു മരുന്നാണ്. അപ്പൊ നമുക്ക് ബാർലി അത്തരം രോഗങ്ങളിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയോ കഞ്ഞി വെച്ച് കുടിക്കുകയോ മറ്റു രീതിയിൽ ആഹാരമാക്കി കഴിക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ധാന്യമാണ് ബാർലി. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് പ്രമേഹം കുറയുന്നതിന്റെ ഭാഗമായിട്ടുള്ള ആഹാര രീതി, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷന്റെ ഭാഗമായി ബാർലി സെലക്ട് ചെയ്യാവുന്നതാണ്. ബാർലി തടി കുറയ്ക്കുന്ന ഒരു ആഹാര വസ്തുവാണ്. ബാർലി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥൗല്യം, അതായത് നമ്മുടെ അതിമിതമായിട്ടുള്ള കൊഴുപ്പൊക്കെ കുറഞ്ഞ് നമുക്ക് ഹെൽത്തി വെയ്റ്റിലേക്ക് വരാൻ സാധിക്കും. അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കുക മാത്രമല്ല, ഹെൽത്തി കൊളസ്ട്രോൾ ആയ HDLനെ കൂട്ടുകയും ട്രൈഗ്ലിസറൈഡിനെയും അതുപോലെ LDLനെയൊക്കെ കുറയ്ക്കുകയും ചെയ്യാൻ ഹെൽപ്പുള്ള ഒരു ധാന്യം കൂടിയാണ് ബാർലി എന്ന് പറയുന്നത്. ബാർലിയിൽ ധാരാളം സോളബിൾ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. സോളബിൾ ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ബാർലി കഴിച്ചു കഴിഞ്ഞാൽ കുറെ നേരത്തേക്ക് നമുക്ക് വിശക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ മിക്കവാറും ഈ അമിതവണ്ണമുള്ളവരുടെ പ്രധാന പ്രശ്നം ഭയങ്കര വിശപ്പാണ്. പ്രമേഹ രോഗികളുടെയും പ്രധാന പ്രശ്നം ഈ വിശപ്പാണ്. അവരെന്ത് ഭക്ഷണ നിയന്ത്രണമൊക്കെ ചെയ്യണമെന്ന് ഭയങ്കരമായ അമിതമായ ആഗ്രഹമുണ്ടെങ്കിൽ പോലും വിശപ്പ് കൂടി കഴിയുമ്പോൾ, വിശപ്പ് വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു കൺട്രോളും കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ബാർലി ഒരു ഓപ്ഷനാണ്. ബാർലി അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുവാണെങ്കിൽ അതിനകത്ത് സോളിബിൾ ആയിട്ടുള്ളതും ഇൻസോളിബിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ബാർലി വിശപ്പ് ഡിലേ ചെയ്യും. അപ്പോൾ വിശക്കുന്നത് കുറയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബാർലിയുടെ ഒരു പ്രധാന ഗുണമാണ് ബാർലി കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാതെ പ്രിവെന്റ് ചെയ്യും എന്നുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാരണം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതായത് അതിനകത്ത് സോളിബിളും ഇൻസോളിബിളുമായിട്ടുള്ള ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ബാർലി മലത്തിന്റെ ബൾക്ക് കൂട്ടുന്നത് കൊണ്ട് ബാർലി അങ്ങനെയുള്ള മലബന്ധമുള്ള ആൾക്കാർക്ക് കഴിക്കാവുന്ന ഒരു ധാന്യമാണ് ബാർലി. ഇതേ കാരണം കൊണ്ട് തന്നെ ബാർലി IBS ഉള്ളവർക്ക്, ക്രോൺസ് ഡിസീസ് ഉള്ളവർക്ക്, അൾസറേറ്റീവ് കോളൈറ്റിസ് ഉള്ളവർക്കും ഒക്കെ ബാർലി കഴിക്കാവുന്നതാണ്. കാരണം
നീർക്കെട്ട് കുടലിന്റെ നീർക്കെട്ട് കുറയുന്നതിന് ഇതിനകത്ത് സോളിബിൾ ഫൈബേഴ്സ് സഹായിക്കും. അപ്പൊ അങ്ങനെ ആ നീർക്കെട്ടുള്ള പ്രശ്നം കൊണ്ടുള്ള അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാം. വയറ്റിൽ നീർക്കെട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ബാർലി കഴിക്കാം. ബാർലി ആധുനിക ശാസ്ത്ര പ്രകാരം നോക്കുകയാണെങ്കിൽ ബാർലിയിൽ ധാരാളം മിനറൽസും ധാരാളം വൈറ്റമിൻസും മഗ്നീഷ്യം ഫോസ്ഫറസും അങ്ങനെയുള്ള ധാരാളം വൈറ്റമിൻസ് എസ്പെഷ്യലി വൈറ്റമിൻ B1 എന്ന് പറയുന്ന വൈറ്റമിൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു വസ്തുവാണ് ബാർലി. ക്യാൻസർ പ്രിവെൻഷൻ സഹായിക്കുന്നുണ്ട്, എസ്പെഷ്യലി കോളോറക്ടൽ ക്യാൻസർ, മലാശയ സംബന്ധമായിട്ടുള്ള ഉദര സംബന്ധമായിട്ടുള്ള ക്യാൻസറുകളൊക്കെ കുറയ്ക്കുന്നതിന് ബാർലി സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് സഹായിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ബാർലിയിലുള്ള ആന്റി ഓക്സിഡൻസ്, ബാർലിയിലുള്ള സോളിബിൾ ആൻഡ് ഇൻസോളിബിൾ ഫൈബേഴ്സ്, ഇതൊക്കെയാണ് ഈ ബാർലി കഴിക്കുമ്പോൾ നമുക്ക് വെയിറ്റ് കുറയ്ക്കുകയും നമുക്കെല്ലാം പ്രോപ്പറായിട്ട് മലശോധനകൾ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ബാർലി കഴിക്കുമ്പോൾ കൊളറക്ടൽ ക്യാൻസർ കുറയും. അതിൽ ഹാർട്ട് ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ബാർലി കഴിക്കുന്നത് നല്ലതാണ്. കാരണം തടി കുറയുന്നു, കൊഴുപ്പ് കുറയുന്നു, കൊളസ്ട്രോൾ കുറയുന്നു, നല്ല കൊളസ്ട്രോൾ കൂടുന്നു എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ബാർലി ഹാർട്ട് ഡിസീസ്, ഹാർട്ടിന്റെ പ്രോബ്ലം ഉള്ളവർക്കും കഴിക്കാം, ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളവർക്കും ഒക്കെ കഴിക്കാം. നിങ്ങൾ പാരമ്പര്യത്തിൽ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് കഴിക്കാം. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞത് മൂത്രാശയ സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് ബാർലി കഞ്ഞിയായിട്ടോ, ബാർലി എങ്ങനെ കഴിക്കാം എന്നുള്ളൊരു സംശയം വരും. നമുക്ക് ബാർലി ശരിക്കും പറഞ്ഞാൽ കഞ്ഞി വെച്ച് കഴിക്കാം, ബാർലി തന്നെ വെള്ളമാക്കി ബാർലി വെള്ളം കുടിക്കാം, ഇനി ബാർലി പുട്ടുണ്ടാക്കാം. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം ബാർലി കൊണ്ടുള്ള വിഭവങ്ങൾ കാണാൻ പറ്റും. ഈ വിഭവങ്ങളെല്ലാം തന്നെ ഹെൽത്തി ആയിട്ട് പാകം ചെയ്യുന്ന ഒരു ഒരു റെസിപ്പി സെലക്ട് ചെയ്തിട്ട് നമുക്ക് അത് വെച്ച് ബാർലി കൊണ്ടുള്ള ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇന്ന രീതിയിൽ കഴിച്ചാലേ ഗുണമുണ്ടാകൂ എന്നൊന്നുമില്ല. പക്ഷേ ബാർലി കഴിക്കുമ്പോൾ ഹോൾ ബാർലി കഴിക്കണം, അതായത് അതിൻ്റെ തവിട് കളഞ്ഞിട്ട് എടുത്തിട്ട് എടുക്കുന്ന ബാർലി കൊണ്ട് വലിയ പ്രയോജനമില്ല. തവിടോടുകൂടി നമ്മൾ പൊടിപ്പിച്ച് എടുക്കുന്ന ബാർലിക്കാണ് ഈ പറഞ്ഞ ഗുണങ്ങൾ എല്ലാം അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ തവിടോടുകൂടി പൊടിച്ച് ബാർലി ഉപയോഗിക്കും. ആയുർവേദ പ്രകാരം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനത് പറയുമ്പോൾ പറഞ്ഞത് റിപ്പീറ്റേഷനായി നിങ്ങൾക്ക് തോന്നാം. കാരണം ഈ പറഞ്ഞ ആധുനിക ശാസ്ത്രം പറയുന്ന എല്ലാ കാര്യങ്ങളും വർഷങ്ങൾക്ക് മുമ്പേ ബാർലിയുടെ ഗുണങ്ങളായി ആയുർവേദത്തിലും എഴുതി വെച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് സത്യം. ആയുർവേദ പ്രകാരം ബാർലി ഒരു ശീതവീര ദ്രവ്യമാണ്, തണുപ്പാണ്, ചൂടുള്ളതല്ല, ശരീരം തണുപ്പിക്കുന്ന ഒരു വസ്തുവാണ് ബാർലി. മധുരരസപ്രധാനമാണ്, അതുപോലെ തന്നെ അത് ബല്യമാണ്, ബലമുണ്ടാക്കുന്നതാണ്, അതുപോലെ തന്നെ അത് വൃഷ്യമാണ്, അതായത് സെമന്റ് ക്വാളിറ്റി കുറഞ്ഞിരിക്കുന്നത്, അതായത് ബീജത്തിന്റെ നമ്മുടെ പുരുഷന്മാർക്ക് വന്ധ്യത ഉണ്ടാക്കുന്ന തരത്തിലുള്ള ബീജത്തിലെ അണുക്കളുടെ കുറവോ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനുകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആഹാര പദാർത്ഥമാണ് ബാർലി എന്നാണ് ആയുർവേദം പറയുന്നത്. നമുക്ക് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ആയുർവേദം പറയുന്നത്. ബാർലി ആയുർവേദം പ്രമേഹ രോഗികൾക്കും സ്ഥൗല്യമുള്ളവർക്കും, സ്ഥൗല്യം കഴിഞ്ഞ പൊണ്ണത്തടി ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാര പദാർത്ഥമായിട്ടും ഒക്കെ പറയുന്ന ഒരു 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 പദാർത്ഥമാണ് യവം അഥവാ ബാർലി. വ്രണരോഗികൾക്ക് ബാർലി കഴിക്കാമെന്ന് ആയുർവേദം പറയുന്നുണ്ട്. നമുക്ക് ഉണങ്ങാത്ത വ്രണങ്ങളുണ്ടെങ്കിൽ അങ്ങനത്തെ വ്രണരോഗികൾക്കൊക്കെ എന്ത് കഴിക്കാം. പലപ്പോഴും ഈ വ്രണത്തിലൊക്കെ ഉള്ള രോഗികളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഡോക്ടറെ എന്താ പഥ്യം എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുവായിട്ട് ബാർലി, ബാർലി വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ദാഹം കുറയ്ക്കുന്നത്, നമുക്ക് ഭയങ്കരമായി ദാഹം അനുഭവപ്പെടും, എസ്പെഷ്യലി പ്രമേഹ രോഗികൾക്കാണ് ഭയങ്കരമായി ദാഹം അനുഭവപ്പെടും. അതുപോലെ ഡീഹൈഡ്രേഷൻ, ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ബാർലി കഴിക്കാൻ പറയാം. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ഉപയോഗപ്പെടുത്തുന്ന പറ്റുന്ന ഒരു വളരെ വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ആഹാര പദാർത്ഥമാണ് ബാർലി എന്നുള്ളത്. അപ്പോൾ ആ ഇത്രയും നല്ല ഒരു ആഹാര പദാർത്ഥത്തെ നമ്മൾ നമ്മുടെ മെനുവിൽ നിന്നും അകറ്റി നിർത്തുന്നത് ശരിക്കും വളരെ ബുദ്ധിമോശം തന്നെയാണ്. ബാർലി നല്ല രീതിയിൽ നമുക്ക് ആഹാര പദാർത്ഥമായി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ് ബാർലി എന്ന് പറയുന്നത്. ബാർലിയുടെ ഗുണങ്ങൾ ഇത്രയും ഉള്ളത് കൊണ്ട് തന്നെയാവാം ബാർലി അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വസ്തു കൂടിയാണ്. ഈ ചുമയുള്ളവർക്ക്, ശ്വാസം മുട്ടലുള്ളവർക്ക്, ആസ്മ പോലത്തെ രോഗങ്ങളുള്ളവർക്കൊക്കെ ഒരു കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ആഹാര പദാർത്ഥമാണ് ബാർലി. ബാർലി കൊണ്ട് കഞ്ഞി ഉണ്ടാക്കിയും ബാർലി കൊണ്ട് പുട്ട് അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കിയും, അല്ലെങ്കിൽ ബാർലി തന്നെ വേണം, ബാർലി പൂർണ്ണമായും ബാർലി ഇല്ലെങ്കിലും ഗോതമ്പിനോടൊപ്പം ബാർലി പൊടിച്ചത് ചേർത്ത് ദോശ ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ അങ്ങനെ പല പല വിവിധ രൂപങ്ങളിൽ ബാർലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ഈ ശ്വാസം മുട്ടലുള്ളവർക്ക്, നിർത്താത്ത ചുമയുള്ളവർക്ക്, ശ്വാസകോശ സംബന്ധമായ മറ്റ് രോഗങ്ങളുള്ളവർക്ക് ഒക്കെ, അതുപോലെ ത്വക്ക് രോഗങ്ങളുള്ളവർക്ക്, പ്രമേഹ രോഗമുള്ളവർക്ക്, അമിതവണ്ണമുള്ളവർക്ക്, അങ്ങനെ പിന്നെ ഈ പ്രമേഹത്തിൽ ദാഹമുള്ളവർക്ക്, ഭയങ്കരമായ ദാഹമുള്ള, ശരീരത്തിൽ ചുട്ടുനീറ്റലുള്ളവർ, പുകച്ചിലുള്ളവർ, അങ്ങനെ കാലിൻ്റെ അടിയിൽ പുകച്ചിലുള്ള, ഡയബറ്റിക് റെറ്റിനോപ്പതി പോലത്തെ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഒരു ആഹാര പദാർത്ഥമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ബാർലി. ശരീരത്തിലെ ലവണത്തിന്റെ അംശം, ഇലക്ട്രോലൈറ്റ്സ് കുറഞ്ഞു പോകുന്ന ആൾക്കാർ, പൊട്ടാസ്യം കുറയുക, കാൽസ്യം കുറയുക,
അതുപോലെ ശരീരത്തിലെ ധാതു ലവണങ്ങളുടെ അംശം കുറയുക, അങ്ങനെ ധാതു ലവണങ്ങൾ കുറയുക, അതായത് കാൽസ്യം പോലെയുള്ള, ഫോസ്ഫറസ് പോലെയുള്ള ആഹാര പോലെയുള്ള ധാതു ലവണങ്ങളുടെ അളവ് കുറയുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു ആഹാര സാധനമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മരുന്നായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വസ്തുവാണ് ബാർലി എന്ന് പറയുന്നത്. ബാർലിയെ കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, എന്നേക്കാൾ ചിലപ്പോൾ അറിയുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടാവാം, ബാർലിയുടെ ഗുണങ്ങൾ എന്തെല്ലാമാണ്, വർഷങ്ങളായി ബാർലി ഉപയോഗിക്കുന്നവർ ഉണ്ടാകാം, അത്തരം ആൾക്കാരൊക്കെ ബാർലിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യണം. അപ്പൊ ബാർലിയുടെ ഗുണങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, തീർച്ചയായും ഷെയർ ചെയ്യണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ധാരാളം പേരുണ്ടെന്ന് എനിക്കറിയാം, അവരെല്ലാം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം.